ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കൾ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മെഷീൻ വാളുകൊണ്ട് അല്ലെ ചെയിൻസോ കൊണ്ട് എങ്ങനെ മുറിക്കാമെന്ന് കാണിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഇവിടെ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ കാണുന്ന മരങ്ങൾ ഒക്കെ ഞങ്ങളുടെ പുകപ്പരിയിലേക്ക് ഞാൻ തന്നെ, വേറെ ആരുമില്ല, ഒരാളെയും വിളിച്ചിട്ടില്ല, ഞാൻ തന്നെ മുറിക്കുന്നതാണ്. ആ കിടക്കുന്ന വലിയ തടിയൊക്കെ ഞാൻ മുറിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് അവിടെ അടുക്കി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ പുകപ്പരയിലേക്ക് ഉപയോഗിക്കാനെ കൊണ്ട് ഞങ്ങൾ മുറിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ പുകപ്പരയിലേക്ക് മുറിക്കാൻ കുറച്ച് കിടപ്പുണ്ട്. അതിൽ ഞാൻ കാണിക്കാൻ പോവാണ് എങ്ങനെ ഇത് മുറിക്കാമെന്ന്. വെറുതെ നമ്മൾ മുറിച്ച് ഒരു അതിൻ്റെ മെതേഡി മുറിച്ചില്ലെങ്കിൽ ഈ വാളൊക്കെ തിങ്ങുവാനിടയാകും. അത് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും, നമ്മൾ പേടിച്ചു പോകും, പിന്നെ അത് നമ്മൾ ഉപയോഗിക്കാൻ ധൈര്യപ്പെടത്തില്ല, വാളൊക്കെ മുറിയിൽ തിങ്ങിപ്പോയാൽ. അപ്പോൾ അതിന്ന് പരിചയപ്പെടുത്താൻ പോയി എന്താണ് അത് സംഭവിക്കാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിൽ ഞാൻ ചോക്ക് വലിച്ചില്ല, നേരത്തെ ഞാൻ ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഓൾറെഡി ഇത് ചൂടായി നിൽക്കുകയാണ് മെഷീന്. അതുകൊണ്ട് സ്വിച്ച് ഓൺ മാത്രം ചെയ്തുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ല, ആദ്യമായിട്ട് നമ്മൾ ഒരു ദിവസം ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ, ചൂടാകുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ ചോക്ക് വലിച്ച് നേരത്തെ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ചോക്കൊക്കെ വലിച്ച് സ്റ്റാർട്ടാക്കേണ്ടതാണ്. ഇത് പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, നേരത്തെ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് പിന്നെയും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ മുറിക്കാൻ പോവുകയാണ്. മുറിക്കുന്നതിലെ അപാകത ആദ്യം കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് ഞാൻ മുറിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അപാകത ഞാൻ പറഞ്ഞു തരും. ഈ ഒരു കഷ്ണം മുറിക്കുമ്പോൾ ഞാനിത് തറയിൽ ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് മുറിക്കാൻ പോവാണ്. ഇതിന് ഒരു പ്രശ്നം, അത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയിൻ മണ്ണിലോ കല്ലിലോ മുട്ടിയാൽ അതിൻ്റെ മൂർച്ച പെട്ടെന്ന് പോകും. ആ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രശ്നം ഞാനിപ്പോൾ കാണിച്ചു തരാം. മുറി നോക്കണം. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ, ഇങ്ങനെ ഈ കഷ്ണം ഇരിക്കുമ്പോൾ വാള് നമ്മുടെ ചെയിൻ ഇതിൽ കയറി ജാം ആകും. കാരണം അതിന് തൂക്കമില്ലാത്തത് കൊണ്ട് ജാമായിട്ട് അത് നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാകും. വലിയ മരമൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് വലിച്ചെടുക്കാൻ പിന്നെ വേറെ മെഷീൻ കൊണ്ടുവരേണ്ടി വരും. ഇത് ചെറിയൊരു കഷ്ണമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മൾ താഴേക്ക് മുറിക്കുകയാണെങ്കിൽ നേരെ മണ്ണിൽ ചെന്ന് മുട്ടും. അതുകൊണ്ടാണ് ഞാൻ മുറി നിർത്തിയത്. മാത്രമല്ല വാള് ചെറുതായിട്ട് മുറുകാനും തുടങ്ങി, അതുകൊണ്ട് ഞാൻ നിർത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രോപ്പറായിട്ട് മുറിക്കാമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് വേറൊരു കഷ്ണം മുറിക്കുന്ന ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇങ്ങനെ. ഇങ്ങനെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു തൂക്കം വന്നിട്ടുണ്ട്, ഇവിടെ തൂക്കം. അതുകൊണ്ട് ഒരു കാരണവശാലും മുറുകയില്ല, നിലത്ത് നമ്മുടെ ചെയിൻ മുട്ടുകയില്ല. കാണിച്ചു തരാം. ഉദ്ദേശിക്കുന്നത് ഞാനത് മുറി ഈ അടിയിൽ വെച്ചിരിക്കുന്ന ഈ മരത്തിന്റെ ഇപ്പുറത്താണ് മുറിച്ചത്. വാള് തിങ്ങി, നിങ്ങളത് കണ്ടു കഴിഞ്ഞു, മുറിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെയാണ് ഇത്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. ഞാനത് നിങ്ങളെ കാണിക്കാതെ ഇങ്ങനെ ചെയ്താണ് നീക്കി വെക്കുന്നു. ഞാനിപ്പോൾ ഇത് കാല് വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഇത് വളരെ അപകടകരമായ കാര്യമാണ്. ഒരാൾ പിടിക്കാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത് വളരെ വർഷത്തെ പ്രാക്ടീസ് കൊണ്ട്, ഒരു 8 വർഷത്തിലധികമായി ഞാൻ സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് ആ പ്രാക്ടീസ് വെച്ചിങ്ങനെ കാല് വെച്ചതേ ഉള്ളൂ. ഈ കാലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് സ്ലിപ്പായി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതൊക്കെ ഒരു അപാകതയാണ്. ഇതെല്ലാം ഞാൻ കാണിച്ചു തരികയാണ്. നമ്മൾ എളുപ്പത്തിൽ കയറി ചവിട്ടി പിടിക്കും. ഇത് സ്ലിപ്പായി ഇടകടം വന്നെങ്കിൽ കാലിന് അപകടം ഉണ്ടാകും. അപകടകരമായ യാതൊരു പണികളും ചെയ്യരുത്. ദൂരെ വേണമെങ്കിൽ മാറ്റി വെക്കാം. ഇപ്പം ഞാൻ ഈ ദൂരെ വെച്ചിരിക്കുന്നു. മാത്രമല്ല ഒരാൾ സഹായിക്കാൻ വീട്ടിലുള്ള ആരെങ്കിലും ഒരാറ്റത്തൊന്ന് പിടിച്ചു തരാന്നല്ലാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ഉരുണ്ടു പോകും. കണ്ടോ, ഇനിയും ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വലിയൊരു മരം കുറിക്കാൻ പോകുന്നു.
കാണുന്ന കഷ്ണങ്ങളൊക്കെ ഞാൻ നേരത്തെ പിടിച്ചിരുന്നതാണ്. അതിനടിയിൽ ഞാനൊരു കഷ്ണം വെച്ചിട്ടുണ്ട്, സേഫ്റ്റി കണ്ടിട്ട് മുറിക്കാൻ പോവാണ്. അതിനാകത്ത് ഞാൻ പറഞ്ഞു തരാം, ആൾക്കാർ ചോദിക്കാറുണ്ട് ചൈന ചൈസ് കൊണ്ട് എത്ര വലിയ മരം മുറിക്കാമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് തൂക്കം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങോട്ട് മുറിച്ചു മാറിയത്. ഈ തൂക്കമില്ലായിരുന്നെങ്കിൽ ഇത് തിങ്ങിപ്പോയേനെ, വാളൊക്കെ പോയി ഇടയ്ക്ക് പോയി തിങ്ങിപ്പോവും. പിന്നെ വേറെ ആളെ ഇത് കൊത്തിപ്പൊളിക്കാനും ആദ്യമൊക്കെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത്. പിന്നെ ഇത് കൊത്തിപ്പൊളിക്കാനും പിന്നെ അല്ലെങ്കിൽ വേറെ വാൾ കൊണ്ടൊന്ന് മുറിച്ച് ഇതെടുക്കേണ്ടി വരും. ബാർ, അതായത് ഇത് ബാർ എന്ന് പറയും, ഇതിന് ചെയിൻ ബാർ എന്ന് പറയും, ചെയിൻ്റെ ഹാൻഡിൽ ചെയിൻ്റെ ബാർ. അപ്പം ഈ ബാറൊക്കെ വളഞ്ഞു പോകും, ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഞാനിത് ഈ മരം മുറിച്ച് വീഴ്ത്തിയപ്പോൾ മുറിച്ച രീതിയാണ് കാണിച്ചേക്കുന്നത്. ഇപ്പം മുറിക്കുന്നില്ല, എന്നാലും മുറിച്ച രീതിയാണ്. ആദ്യമേ ചരിച്ച് ഇങ്ങനെ ഒരു മട വെച്ചു, നിങ്ങൾ കാണുന്നുണ്ട്, ഒരു ചരിഞ്ഞ മുറി വെച്ചു. എന്നിട്ട് ഈ സൈഡിൽ കുറച്ച് മുകളിൽ നിന്ന് ചരിച്ച് മുറിച്ചിറങ്ങി. അപ്പം അങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്. ഇവിടെ ആദ്യം മട വെക്കുന്ന പോലെ, നമ്മൾ മരങ്ങൾ മുറിക്കുമ്പം മറ്റുള്ളവർ മട വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ചരിച്ചൊരു മുറി വെക്കുക, എന്നിട്ട് ഇവിടുന്ന് ചരിച്ച് ഒരെണ്ണം ഇറക്കുക. അങ്ങനെയാണ് ഈ മരം മുറിച്ചിട്ടത്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കർഷക സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ